നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോയ്സ്ചറൈസിംഗിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ മോയ്സ്ചറൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം എപ്പോഴാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യേണ്ടത് ഓയിലി സ്കിന്നിന് മോയിസ്ചറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എത്ര തവണ നമുക്ക് മോയിസ്ചറൈസർ ഉപയോഗിക്കാം ഇനി നമ്മളൊരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് ഈ മോയ്സ്ചറൈസിങ് അഥവാ നമ്മുടെ ചർമ്മത്തിനെ കുറച്ചൊന്ന് എണ്ണമയമാക്കി വയ്ക്കോ അല്ലെങ്കിൽ ഒരു ഈർപ്പത്തിൻ്റെ അംശം നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് വളർത്തുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്കറിയാം ശരീരത്ത് വല്ലാത്ത കറുത്ത പാടുകളും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെള്ളപ്പാടും ഒക്കെ വരുന്നത് കാണാൻ പറ്റും അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ചുളിവുകൾ വീഴുന്നത് ഈ ഒരു മോയ്സ്ചറൈസിങ്ങിൻ്റെ കുറവ് കൊണ്ടാണല്ല അഥവാ നമ്മൾ നമ്മുടെ ചർമ്മത്തെ കുറച്ച് നല്ല സ്നിഗ്ധം ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഡ്രൈ ആയി മാറുന്നത് ഇതിൽ തന്നെ വളരെ ചെറിയ പ്രായം മുതലേ ശരീരം ഡ്രൈ ആവുന്ന ആൾക്കാരുണ്ട് അതായത് വളരെ കുഞ്ഞു കുട്ടിയായി ഇരിക്കുമ്പോൾ തന്നെ നമ്മളെത്ര തന്നെ എണ്ണ തേച്ച് കുളിപ്പിച്ചാലും എണ്ണ തേച്ചാലും അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടാലും ഒക്കെ സ്കിന്ന് ഒരു പാമ്പിൻ്റെ തൊലി പോലെയെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അതുപോലെ ഒരു വിണ്ടുകീറിയ പാടം പോലെയൊക്കെ സ്കിൻ കാണുന്ന കുട്ടികളുണ്ട് ഇതൊരു പക്ഷേ നമുക്ക് ജെനറ്റിക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ഒരു ഘടകമായിരിക്കാം അതല്ല എങ്കിൽ നമുക്ക് പല പല ഘടകങ്ങളോ അല്ലെങ്കിൽ കാരണങ്ങളോ കൊണ്ടോ ഒക്കെ വരാം ഇതിന് കുറേ കുറെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യേണ്ടത് നമ്മൾ എണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി കുഞ്ഞുങ്ങളുടെ മോയ്സ്ചറൈസിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു തെറ്റായ രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചർമ്മ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു തെറ്റായിരിക്കാ വളരെ ചെറിയ കുഞ്ഞായിരിക്കും അപ്പോൾ ദിവസങ്ങൾ പ്രായമുള്ള കുഞ്ഞിനെ കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട് മഞ്ഞൾ തേച്ചാൽ വെളുക്കും എന്നൊരു കാര്യം കൊണ്ട് വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം കുഞ്ഞിനെ വെളുപ്പിക്കാൻ മഞ്ഞൾ തേക്കാറുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കായാലും ഒരു കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് പച്ച മഞ്ഞളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എടുത്ത് ദേഹത്ത് തേച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നീറും അപ്പോൾ അത് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഡെലിക്കേറ്റാണ് കുഞ്ഞിൻ്റെ ചർമ്മം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും ായിട്ടും അത് മാത്രമല്ല സ്കിന്ന് നീറും കുഞ്ഞിന് നന്നായിട്ട് വേദന എടുക്കും അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും അപ്പം ഈ ഡ്രൈനസ് മഞ്ഞളിന് മാത്രമല്ല നാരങ്ങ നീര് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരാറുണ്ട് അതുപോലെ ചില ചില എണ്ണകൾ ഇപ്പം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാത്ത ചില എണ്ണകൾ കുഞ്ഞുങ്ങൾക്ക് വെളുക്കാൻ എന്നുള്ള രീതിയിൽ പല പേരൻസ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതുപോലൊരു ഡ്രൈനസ് കുഞ്ഞുങ്ങൾക്ക് കാണാറുണ്ട് അപ്പം അതൊരു കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഉരുക്ക് വെള്ളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങൾ തേച്ച് നമുക്ക് കുളിപ്പിക്കാം സോപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം പരമാവധി കുറയ്ക്കുക അത് ഒരു കാര്യമാണ് ഇപ്പം ബേബി സോപ്പ് എന്ത് സോപ്പ് ആയാലും അതിൻ്റെ സോപ്പ് അങ്ങനെ ഡയറക്റ്റ് എടുത്ത് തേക്കാൻ പാടില്ല അതിൻ്റെ പതയെടുത്തിട്ട് നമുക്ക് ദേഹത്ത് തേക്കാം അതുപോലെ മറ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഉള്ള കെമിക്കൽസുള്ള ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം കുളിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളി എണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മയപ്പെടുത്തി ഒന്ന് കുഞ്ഞിൻ്റെ ദേഹത്തൊന്ന് തേച്ചാൽ മതി ഒരുപാട് കുളി കുളികുളാൻ നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി തേക്കുമ്പോൾ കുളിച്ചതിന് ശേഷമാണ് തേക്കുന്നതെങ്കിൽ കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് ഒരു ഒന്ന് രണ്ട് തുള്ളി മതി അപ്പോൾ അതേ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാതിരിക്കും അതും ഒരു തെറ്റായ രീതിയാണ് അത് നന്നായിട്ട് വെള്ളം കൊടുക്കാനും അനുവദിക്കാം മധുരത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക ഇതിത്രയാണ് കുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത് ഇനി മുതിർന്നവരിലേക്ക് വരും അതാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം മുതിർന്നവരിലേക്ക് വരുമ്പോൾ മോയ്സ്ചറൈസിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്തായിരിക്കുന്നത് കാരണം ശരീരത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സ്കിന്നിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ ഒരു ചർമ്മത്തിൻ്റെ ചുളവില്ലായ്മയും അതുപോലെ സ്റ്റിംഗ്തയും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അംശമാണ് അപ്പോൾ അതുകൊണ്ട് യുവത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ധാരാളം വെള്ളം കുടിക്കുക ഒരു ഒന്നര ലിറ്റർ വെള്ളമെങ്കിൽ മിനിമം കുടിക്കാനായിട്ട് നോക്കുക ഇനി മധുരത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക മധുരം കൂടും തോറും സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങും പാച്ച് ചെയ്യാവാൻ തുടങ്ങും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി തൈറോയിഡ് പോലുള്ള കംപ്ലയിൻസ് ഉള്ളവർക്ക് സ്കിൻ പൊതുവേ കുറച്ച് ഡ്രൈനസ് ഉണ്ടാവാറുണ്ട് അപ്പം ഡ്രൈ തൈറോയിഡിൻ്റെ വാല്യൂ ഒക്കെ നോർമലാണോ എന്നുള്ളതും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി മോയ്സ്ചറൈസിങ്ങിലേക്ക് വരുമ്പോൾ കടകളിൽ നിന്ന് കിട്ടുന്ന മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഇതൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഐഡിയലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നല്ല ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഉരുക്ക് വെളിച്ചെണ്ണ ദേഹത്ത് തേക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ പനിയോ നീരർക്കോ ഒന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വേണമെങ്കിൽ ആ എണ്ണ തേച്ച് ഇട്ടിരിക്കുക ഉരുക്ക് വെളിച്ചെണ്ണയെ സംബന്ധിച്ച് അത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു എണ്ണയാണ് ഒത്തിരി കുഴഞ്ഞിരിക്കുകയൊന്നും അപ്പോൾ അത് തേച്ചതിന് ശേഷം ഒരു കടലമാവോ അല്ലെങ്കിൽ പയറ് പൊടിയോ ഇടുക അല്ലെങ്കിൽ ഒരു ബേബി സോപ്പ് ഇട്ടിട്ട് നമ്മൾ കഴുകാനായിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പയർ സോപ്പ് അത്ര സോപ്പ് കണ്ടൻറ്റ് ഇല്ലാത്ത അതായത് സോപ്പി ആയിട്ട് അല്ലാത്ത ഒരു സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസർ എന്തെങ്കിലും വെച്ചിട്ട് കഴുകാനായിട്ട് നോക്കുക അപ്പോൾ ഈ കടലമാവും പയർ ഒക്കെ ഇടുമ്പോൾ ഈ എണ്ണയുടെ മയം എന്ന് പലരും ചോദിക്കാറുണ്ട് സോപ്പ് ഇടുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കടലമാവും പയർ പൊടിയെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിലേതേലും ഉപയോഗിക്കുക അത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നെ ഈ കുളി കഴിഞ്ഞതിന് ശേഷം പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് എണ്ണ എടുത്ത് ദേഹത്ത് തയ്ക്കുന്നത് അപ്പം അങ്ങനെ തയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് വളരെ കുറച്ച് എമൗണ്ട് ആയിരിക്കണം മാത്രവുമല്ല നമ്മൾ പുറത്ത് പോയി ചൂടും വെയിലും പൊടിയുമൊക്കെ അടിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിൽ കുളിക്ക് ശേഷം എണ്ണ തേക്കാൻ പാടില്ല നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിൽ പ്രശ്നമില്ല അതുപോലെ കാലിൻ്റെ വെള്ളയിലും നമ്മൾ ഇത്തരത്തിൽ എണ്ണ തേക്കാനായിട്ട് പറയുന്നില്ല കുളി കുളിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ പുറത്തോ ഒക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നിടത്ത് നമുക്ക് തേക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുള്ളവർ ഒരുപാട് മോയ്സ്ചറൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ ഈ അങ്ങനെ വരുമ്പോഴും ഒരുപാട് മുഖക്കുരു ഒരു സാധ്യത കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന വീഡിയോസിലെല്ലാം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം അത് വളരെ ശരിയായ ഒരു കാര്യമാണ് എല്ലാവരും മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം പക്ഷേ ആ ഏത് സ്കിൻ ടൈപ്പ് ആണോ നമുക്ക് അതിനനുസരിച്ച് വേണം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാൻ ഇപ്പം ഡ്രൈ സ്കിൻ ഉള്ള ഒരാളാണെങ്കിൽ ദിവസത്തിൽ രണ്ട് നേരം എന്നുള്ളത് ഇപ്പോൾ എക്സ്ട്രീം ഡ്രൈ സ്കിൻ അതായത് വളരെ ഡ്രൈ ആയിട്ട് വിണ്ട് കീറുന്ന രീതിയിലേക്ക് മാറുന്ന സ്കിൻ സ്കിന്നുള്ളവരുണ്ട് അവർക്ക് ഈ ദിവസം ഒരു നേരം അല്ലെ രണ്ട് നേരം എന്നുള്ളത് മൂന്നോ നാലോ നേരം ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഓയിലി ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഒരു സിറം ഉപയോഗിക്കുകയാണ് അതിപ്പോൾ മോയിസ്ചർ റീറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൈലൂറോണിക് ആസിഡ് കണ്ടൻ്റ് ഉള്ള സിറംസോ ക്രീംസോ നമ്മൾ ഒരു ചെറിയ നനവോട് കൂടി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ക്രീം ഇപ്പം മോയ്സ്ചറൈസിങ് ലോഷൻസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ജെല്ലുകൾ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഓയിലി ആണെങ്കിൽ ഫേസിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉള്ള കുഴപ്പം നമുക്ക് പോഴ്സ് ക്ലോഗ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുരു വരാനും സുഷിരങ്ങൾ അടഞ്ഞ് കൊമിഡോൺസ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരാനുള്ള വരാനുള്ളൊരു സാഹചര്യമുണ്ട് ഇനി രാത്രിയിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം എന്ന് ചോദിക്കാറുണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ കൈകളിലും കാലുകളിലും നമ്മൾ രണ്ടു നേരം മോയ്സ്ചറൈസ് ചെയ്യണം ഇങ്ങനെ മോയിസ്ചറൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ മേല് കുളിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അങ്ങനെ മേല് കഴുകിയതിന് ശേഷം ആ ചെറിയ നനവോട് കൂടി തന്നെ ശരീരത്ത് ഇടാനായിട്ട് നോക്കുക മുഖത്തും അതുപോലെ തന്നെയാണ് മോയ്സ്ചറൈസർ ഇടേണ്ടത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് അതും സൺസ്ക്രീൻ പുറത്ത് പോകുന്നതിന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്യാൻ വേണം അതൊരു കാര്യം ഇനി രാത്രിയിലാണെങ്കിലോ രാത്രിയിലും ഇതുപോലെ തന്നെ നമ്മൾ കൈയും കാലം അല്ലെങ്കിൽ ദേഹം കഴുകിയതിന് ശേഷം ആ ചെറിയ നനവോട് കൂടി തന്നെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക പിന്നെ മുഖത്ത് മോയ്സ്ചറൈസ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഒരു വൈറ്റ്നിങ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ വൈറ്റ്നിങ് ഏജൻറ്റ്സ് കൂടുതലുള്ള മോയ്സ്ചറൈസേഴ്സ് നമ്മളധികമായിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേക്കപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴുകി കളയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട് പിന്നെ എസ് പി എഫ് അല്ലെങ്കിൽ നമ്മുടെ സൺസ്ക്രീൻ ചേർന്ന് വരുന്ന മോയ്സ്ചറൈസർ എന്നൊക്കെ ഇപ്പോൾ പല കമ്പനീസും പറയുന്നുണ്ട് പക്ഷേ അതിനെക്കാട്ടിലും മോയ്സ്ചറൈസർ വേറെ സൺസ്ക്രീൻ വേറെ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോഴായിരിക്കും നമുക്ക് രണ്ടിൻ്റെയും ഒരു ഗുണം ഈക്വലായിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് പരമാവധി കുറച്ച് ഉപയോഗിക്കുക മണമുള്ള പ്രോഡക്ട്സ് ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലുള്ള പ്രോഡക്ട്സ് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് നമ്മൾ പരമാവധി കുറയ്ക്കുക അതുപോലെ മാറി മാറി പ്രോഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഡി നമ്മുടെ വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അതിൽ തന്നെ നാരങ്ങ അല്ലെങ്കിൽ കൂടുതൽ ആയിട്ടുള്ള ആപ്പിൾ സൈഡ വിനീഗർ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പിന്നെ മൂൾട്ടാനേ മിട്ടിയൊക്കെ നല്ല ഡ്രൈ സ്കിന്നുള്ള ഒരു പാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഉള്ള മോയിസ്ചറും കൂടെ പോയിട്ട് നമ്മുടെ സ്കിൻ വളരെയധികം ഡ്രൈ ആൻഡ് റഫ് ആയിട്ടിരിക്കും ഇങ്ങനെയുള്ള സ്കിന്നിലേക്ക് കുറച്ച് മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ കടന്നുകയറ്റം കൂടുതലായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക ഇനി നാച്ചുറൽ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് അലോവേര ജെല്ലൊരു നാച്ചുറലായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇനി ഞാനൊരു കോഫി ക്രീമിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതൊരു നൈറ്റ് ക്രീം മോയിസ്ചറൈസർ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കോഫിയുടെ ഒരു പാക്കും അതുപോലെ തന്നെ ക്രീമിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ വേനൽക്കാലം വരുവാണ് ഒരുപാട് സ്കിൻ കംപ്ലയിൻസ് വരാനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും സൺസ്ക്രീൻ ഉപയോഗിക്കുക കുട പിടിക്കുക പുറത്തു പോകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്